ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. വി പി ജലീൽ മാസ്റ്ററെ അനുസ്മരിച്ച കോൺഗ്രസ് പ്രവർത്തകർ പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്ലസ് എൻ റോഡ് ചോർത്ത് നടത്തിയ അനുസ്മരണ സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വി പി ജലീൽ മാസ്റ്റർ കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ മാത്രം നേതാവായിരുന്നില്ല, പാണ്ടിക്കാടിന്റെ സൗമ്യരാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു വി പി ജലീൽ മാസ്റ്ററെന്ന് അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത വി ടി ബൽറാം പറഞ്ഞു. പാണ്ടിക്കാട് യു ഡി എഫ് മുന്നണി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് മഹത്തരമാണെന്നും കെ പി സി സി വൈസ് പ്രസിഡന്റ് പറഞ്ഞു. എല്ലാ പദവികളെക്കാളും കൂടുതൽ ജനമനസ്സുകളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഒരു തർക്കമുണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്, അതും സ്വാഭാവികമാണ്. നാട്ടിൽ പല കാര്യങ്ങൾ കൊണ്ട് ആളുകൾ അഭിപ്രായ വ്യത്യാസം പുലർത്തുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രമല്ല, ആ കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് മധ്യസ്ഥം പറയാനൊരു എല്ലാവർക്കും ഒരുപോലെ ബഹുമാനം തോന്നുന്ന ഒരു നേതാവ് ഉണ്ടാവണം. ആർക്കും ഏത് കാര്യത്തിനും സമീപിക്കാൻ സാധിക്കുന്ന, അങ്ങനെ സമീപിച്ചാൽ നീതിയുടെ പക്ഷത്ത് ആ ആൾ ഇടപെടും എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരു പൊതുപ്രവർത്തകനായി മാറുക എന്നുള്ളതാണ് ഏതൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 100-ൽ പരം വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി. യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ നാസർ അധ്യക്ഷത വഹിച്ചു. മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി വി സുധാകരൻ വി പി ജലീൽ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കബീർ, ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ്, വി മജീദ്, നീലാംബ്ര വീരാൻ, അഡ്വക്കേറ്റ് പി അബു സിദ്ദീഖ്, എ ടി ഉമ്മർ, മണ്ടായി മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് ടോമി ജോൺ, കെ ടി ഗിരീഷ് ബാബു, ടി കെ റാബിയത്ത്, ആസാദ് തമ്പാനങ്ങാടി, ഇ സഫീർ ജാൻ, ഫൈസൽ കൊപ്പത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.